നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഇഞ്ചോട് ഇഞ്ച് പോരാട്ടത്തിൽ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികൾ. എന്തായാലും ഇന്ത്യ ടുഡേ, ആക്സിസ് മൈ ഇന്ത്യ, ടൈംസ് നൌ, ഇടിജി, എ ബി പി, സി വോട്ടർ തുടങ്ങിയ സർവേകൾ നിർണായക സൂചനകൾ നൽകുന്നുണ്ട്. യു ഡി എഫിന് 17 മുതൽ 19 സീറ്റ് വരെയും എൻ ഡി എക്ക് 1 മുതൽ 3 സീറ്റ് വരെയും എ ബി പി സി വോട്ടർ പ്രവചിക്കുന്നുണ്ട്. തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിക്കുമെന്നാണ് സർവേ ഫലം പറയുന്നത്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ യു ഡി എഫിന് മേധാവിത്വം ഉണ്ടാകുമെന്നാണ് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും പറയുന്നത്. കേരളത്തിൽ എൽ ഡി എഫിന് സീറ്റുകൾ കുറയുമെന്നും സർവേ ഫലം പറയുന്നുണ്ട്. ടൈംസ് നൌ ഇടിജി സർവേയിൽ എൽ ഡി എഫിന് 4 സീറ്റുകളാണ് പ്രവചിക്കുന്നത്. 14 മുതൽ 15 സീറ്റുകൾ യു ഡി എഫിനും 1 സീറ്റ് എൻ ഡി എക്കും പ്രവചിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് എൽ ഡി എഫിന്റെ വോട്ട് വിഹിതം കുത്തനെ ഇടിയുമെന്നും എന്നാൽ എൻ ഡി എയുടെ വോട്ട് വിഹിതം കുത്തനെ വർദ്ധിക്കുമെന്നും എക്സിറ്റ് പോളുകൾ പറയുന്നുണ്ട്. കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തീർക്കുമെന്നാണ് മിക്ക സർവേകളും എടുത്തു കാണിക്കുന്നത്. ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ ഫലം പ്രകാരം തിരുവനന്തപുരം, തൃശൂർ, ആറ്റിങ്ങൽ എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിൽ എൻ ഡി എ വിജയം നേടുമെന്നാണ്. യു ഡി എഫിന് 17 മുതൽ 19 സീറ്റ് വരെയും എൻ ഡി എക്ക് 1 മുതൽ 3 സീറ്റ് വരെയും നേടുമെന്നും എ ബി പി പ്രവചിക്കുന്നുണ്ട്. ടൈംസ് നൌവിന്റെ എക്സിറ്റ് പോൾ ഫലം പറയുന്നത് എൽ ഡി എഫ് കേരളത്തിൽ 4 സീറ്റ് നേടുമെന്നാണ്. യു ഡി എഫ് 14 മുതൽ 15 വരെയും എൻ ഡി എ 1 നേടുമെന്നാണ് ടൈംസ് നൌവിന്റെ പ്രവചനം. തൃശൂരിൽ എൻ ഡി എ ജയിക്കുമെന്നാണ് പ്രവചനം. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നരേന്ദ്രമോദി തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി എത്തുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. എൻ ഡി എ സഖ്യത്തിന് 350-ലേറെ സീറ്റുകൾ കിട്ടുമെന്നാണ് പ്രവചനം. ഇന്ത്യ ടുഡേ, ആക്സിസ് മൈ ഇന്ത്യ സർവേ പ്രകാരം എൻ ഡി എ സഖ്യത്തിന് 359 സീറ്റുകൾ കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഇന്ത്യ സഖ്യം 154 സീറ്റുകൾ നേടുമെന്നും മറ്റുള്ളവർ 30 സീറ്റുകൾ നേടുമെന്നും പറയുന്നു. റിപ്പബ്ലിക് ടി വി സർവേയിലേക്ക് വരികയാണെങ്കിൽ എൻ ഡി എക്ക് 353 മുതൽ 359 സീറ്റുകൾ വരെ ലഭിക്കും. സി പോൾ സർവേയിലും ഇക്കാര്യം തന്നെയാണ് പറയുന്നത്. ഇന്ത്യ ടുഡേ, ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ സർവേ പ്രകാരം ഇന്ത്യ മുന്നണിക്ക് തമിഴ്നാട്ടിൽ 26 മുതൽ 30 സീറ്റ് വരെ ലഭിക്കും. എൻ ഡി എയിലേക്ക് വരികയാണെങ്കിൽ എൻ ഡി എക്ക് 1 മുതൽ 3 സീറ്റ് വരെയും ലഭിക്കും. മറ്റുള്ളവർക്ക് 6 മുതൽ 8 സീറ്റ് വരെ ലഭിക്കുമെന്നാണ് പ്രവചനം. കേരളത്തിലടക്കം ബി ജെ പിക്ക് മികച്ച മുൻതൂക്കമുണ്ടെന്ന് മിക്ക സർവേകളും ഊന്നി പറയുന്നുണ്ട്. ഇന്ത്യ ടുഡേ, ആക്സിസ് മൈ ഇന്ത്യയുടെ സർവേ ഫലം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്നാണ് പറയുന്നത്. യു ഡി എഫ് 17 മുതൽ 18 സീറ്റ് വരെയും എൽ ഡി എഫ് 1 സീറ്റ് വരെയും നേടുമെന്നും പ്രവചനമുണ്ട്. അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ മധ്യപ്രദേശ് കോൺഗ്രസ് 100 കിലോ ലഡുവിന് ഓർഡർ ചെയ്തിരിക്കുകയാണ്. മധ്യപ്രദേശിൽ കോൺഗ്രസ് 2 അക്ക മാർജിനിൽ വിജയിക്കുമെന്ന ഉറപ്പാണ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പറയുന്ന അവകാശവാദം. മധ്യപ്രദേശിൽ മത്സരിക്കുന്ന 27 സീറ്റുകളിൽ 10 സീറ്റെങ്കിലും കോൺഗ്രസിന് ലഭിക്കുമെന്നും വിവരമുണ്ട്. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും മധ്യപ്രദേശിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയ കോൺഗ്രസ് ഇത്തവണ വിജയ പ്രതീക്ഷയിലാണ്. അതേസമയം അധികാരത്തിലെത്തുമ്പോൾ നടപ്പിലാക്കേണ്ട ആദ്യ 100 ദിനത്തിലെ പദ്ധതികളും തീരുമാനങ്ങളും തയ്യാറാക്കുവാൻ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് മുൻപ് തന്നെ മോദി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. സർക്കാരിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ആദ്യ 100 ദിനങ്ങളിൽ എടുക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. വികസിത് ഭാരത് എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് മോദി കണക്കുകൂട്ടുന്നത്. ആത്മനിർഭർ ഭാരതിന് കീഴിൽ പ്രതിരോധ മേഖലയിലെ സ്വാശ്രയത്വത്തിനും ആഭ്യന്തര ഉൽപാദനത്തിലും ഊന്നൽ നൽകുന്ന പദ്ധതികളിൽ കൂടുതലായി ശ്രദ്ധ നൽകുമെന്നുള്ള സൂചനയുമുണ്ട്. അതേസമയം എക്സിറ്റ് പോൾ ഫലങ്ങൾ വളച്ചൊടിച്ചതാണെന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറയുന്നത്. ഇന്ത്യ സഖ്യത്തിന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇന്ത്യ സഖ്യത്തിന് ഏറ്റവും കുറഞ്ഞത് 295 സീറ്റെങ്കിലും കിട്ടുമെന്നതാണ് അദ്ദേഹത്തിന്റെ വാദം. ഇത് ജനങ്ങളുടെ അഭിപ്രായമാണെന്നും ജയറാം രമേശ് പറയുന്നുണ്ട്. തെലങ്കാനയിലെ 17 ലോക്സഭാ സീറ്റുകളിൽ 10 എണ്ണമെങ്കിലും കോൺഗ്രസ് നേടുമെന്നും കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കുമെന്നും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അന്യോന്യം ഇകഴ്ത്തിയും പുകഴ്ത്തിയും പാർട്ടിക്കാർ പെടാപ്പാടുപെടുന്ന ഈ ഒരു അവസരത്തിൽ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. യഥാർത്ഥ ഫലം പുറത്തു വരുമ്പോൾ ജനം ആർക്കൊപ്പമായിരുന്നു എന്നത് വ്യക്തമാകും.